हाय फ्रेंड्स अस्सलाम वालेकुम वेलकम बैक टू अवर चैनल या फ्राइड चिकन मक्रोनी रेसिपीयुमायिट्टाण वन्निरिक्कुन्नत वीडियो लोट्ट पोवुन्नतिनु मुंप निंगळी चानल आद्यमायिट्टाण काणुन्नतेंगिल सब्स्क्राइब चेय्यानुम अतिन्टे तोट्टडुत्तुळ्ळ बेल ऐकोणिल ऑल एन्न प्रेस चेय्यानुम मरक्करुत् इनि नमुक्क वीडियोयिलेक्क पोवाम അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് മക്രോണിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വൺ ടേബിൾ സ്പൂൺ ജീരകപ്പൊടി കാൽ ടേബിൾ സ്പൂൺ ചാറ്റ് മസാല അര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഉപ്പ് മക്രോണി വേവിക്കാൻ ആവശ്യമായ വെള്ളം എന്നിവയാണ് എടുത്തിരിക്കുന്നത് ഇനി 400 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് ഇത് ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം ഇനി മക്രോണി വേവിക്കാനായി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് കൈകി വെച്ച മക്രോണി ചേർത്ത് കൊടുക്കാം 2 കപ്പ് മക്രോണി ആണെങ്കിൽ ഒരു 4 കപ്പ് വെള്ളം എടുക്കേണ്ടി വരും കൂടുതലായിട്ട് വെള്ളം എടുക്കുക അതിലേക്ക് ഉപ്പ് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എന്നിവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തു കൊടുക്കുക ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം മക്രോണി ഇടക്ക് ഇളക്കി കൊടുക്കുക ഇതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇനി മക്രോണി തയ്യാറാക്കാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് ചിക്കൻ പൊരിച്ച എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പൊട്ടാറ്റോ ചോപ്പ് ചെയ്തത് കുറച്ച് ഗ്രീൻ പീസും ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഫ്രോസൺ ഗ്രീൻ പീസും ക്യാരറ്റുമാണ് ഫ്രഷ് ഉണ്ടെങ്കിൽ അതായാലും മതി അതിലേക്ക് മഞ്ഞൾപ്പൊടി കാൽ ടേബിൾ സ്പൂൺ ജീരകപ്പൊടി കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂൺ ചാറ്റ് മസാല ചേർക്കുന്നുണ്ട് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇത് ചേർത്താൽ ഒരു വേറൊരു ടേസ്റ്റ് ആണ് ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഇതുപോലെ ഞാൻ കൈകൊണ്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് കഴുകി ഊറ്റി വെച്ച മക്രോണി ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ
കൈകി ഊറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. എന്നാൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇത് ചേർത്തതിന് ശേഷം നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഫാമിലിക്ക് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ. അസ്സലാമു അലൈക്കും.